ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തപാൽ സ്റ്റാമ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷേ ആ വീഡിയോയിൽ തന്നെ നമ്മൾ ഈ ഭാഗം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ എഡിറ്റിംഗിൽ എന്തോ പ്രശ്നം സംഭവിച്ചുകൊണ്ട് ആ ഭാഗം പിന്നെ അതിൽ വന്നിട്ടില്ല. പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു, അതുകൊണ്ടാണ് ഇതിന്റെ ഈ ഭാഗം നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നാണ് ഈ തപാലിന്റെ ഭാഗത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം സ്പെഷ്യലായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തിയാണ് ആര്? വിക്ടോറിയ രാജ്ഞി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തിയാണ് വിക്ടോറിയ രാജ്ഞി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിതാരാണ് ആനി ബസന്താണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിതാരാണ് ആനി ബസന്താണ് എന്നത് ആ കൂട്ടത്തിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് ഒരു ചോദ്യം ഇതാണ്. പിന്നെ പി എസ് സി ചോദിച്ചിട്ടൊരു ചോദ്യം വിക്ടോറിയ രാജ്ഞിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തിയെ കുറിച്ച്. അതുപോലെ തന്നെ വിദേശ വനിതയെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, അതാരാണ് ആനി ബസന്താണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയത് പിന്നെ പി എസ് സി ചോദിച്ചതും ചോദിക്കാൻ ഇനി സാധ്യത ഉള്ളതുമായിട്ടുള്ള ഫാക്സുകൾ മാത്രമേ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് നോക്കാം. അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത, ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മീരാബായി ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ദെൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത അൽഫോൻസാമ, അത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ഒരു രണ്ട് മൂന്ന് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത എന്നുള്ളത്, അത് അൽഫോൻസാമയാണ്. അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയനാരാണ്? ശ്രീനാരായണ ഗുരു. അതും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതും പി എസ് സി ചോദിച്ചിട്ടുണ്ട്, മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ അവിടെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പിന്നെ തപാൽ സ്റ്റാമ്പിലും അതുപോലെ തന്നെ നാണയത്തിലും മറ്റൊരു രാജ്യത്തിന്റെ നാണയത്തിലും മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്ന് അൽഫോൻസാമ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു. അത് രണ്ടും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പം ഇതിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ അൽഫോൻസാമ, അതുപോലെ ശ്രീനാരായണ ഗുരു, വിക്ടോറിയ രാജ്ഞി, അതൊക്കെ പി എസ് സി എടുത്ത് ചോദിച്ചിട്ടുള്ള. അതുപോലെ ആനി ബസന്ത്. അടുത്ത് നോക്കാം. പിന്നെ ആദ്യ മലയാള കവി, അതായത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് ആര്? കുമാരനാശൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാതി തിരുനാളിനെ സംബന്ധിച്ചോളം ഇതൊന്നും അത്ര ഒരു പ്രധാനപ്പെട്ടതല്ല. കാരണം പിന്നെ സ്വാതി തിരുനാളിനെ പറ്റി പി എസ് സി ചോദിക്കുന്ന മറ്റ് വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആ ഭാഗം വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടു പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളി, രണ്ടു പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് അത്. രണ്ടു പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളിയാണ് ആര്? വി കെ കൃഷ്ണമേനോൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമാ നടി ആരാണ്? നർഗീസ് ദത്ത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമാ നടി ആരാണ്? നർഗീസ് ദത്ത് ആണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ആദ്യ നർത്തകി, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി ആരാണ്? രുക്മിണി ദേവി. അത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. രുക്മിണി ദേവി, രുക്മിണി ദേവിയെ കുറിച്ച് പലപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ, നമുക്ക് ആ ഭാഗം വരുമ്പോൾ ചർച്ച ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ചിത്രകാരനാരാണ്? നന്ദലാൽ ബോസ്. അതും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ചിത്രകാരൻ എന്ന് പറയുന്ന ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അതെന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ചിത്രകാരൻ, അതാരാണ്? രാജാ രവിവർമ്മ. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ചിത്രകാരൻ രാജാ രവിവർമ്മ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജാ രവിവർമ്മയെ കുറിച്ച് പലപ്പോഴും പി എസ് ചോദിക്കാറുണ്ട്, നമുക്ക് എന്ത് ചെയ്യുക, ആ ഭാഗം വരുമ്പോൾ അവിടെ കുറിച്ച് നമുക്ക് ഈ രാജാ രവിവർമ്മയെ കുറിച്ച് തന്നെ ഒരു ഡിസ്കഷൻ നമുക്ക് നടത്തണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ആളുകൾക്ക് എന്ത് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലേറ്റായി വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, പ്ലാറ്റോ അക്കാദമി എന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോന്റെ പിന്നെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് ഓരോ സബ്ജക്ട് വൈസിൽ, ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി, ഇംഗ്ലീഷ്, മാത്സ്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വീഡിയോയും എടുത്ത് കാണാം. ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് തന്നെ ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധൃതിയിൽ പഠിക്കേണ്ട ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ വിഷയങ്ങൾ നോക്കി അവിടെ നോക്കി നിൽക്കുന്ന പഠിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ
പിന്നെ പിന്നെന്താ പറയുന്നത്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ്? മഹാത്മാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ്. അത് വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതികൾ. ഓക്കെ.